നാം ഏതാനും ദിവസം മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ് ദിയാപ്രിയോ. അപ്പോസ്തല പ്രവർത്തനം 5:33 ധ്യാനിക്കവേ. ജനം കോപാക്രാന്തരായി ശ്ലീഹന്മാരുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത്. ഹൃദയം അർക്കവാൾ കൊണ്ട് രണ്ടായി പിളർന്നതുപോലെ പകുക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് സ്തെഫാനോസ് തൻ്റെ പ്രഭാഷണം തുടരുന്നു. അപ്പോസ്തല പ്രവർത്തനം 7:51 മുതൽ. എങ്ങനെ ഈ ജനം പരിശുദ്ധാത്മാവരോട് മല്ലിടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദുശ്ശാട്ട്യക്കാരായ, അതായത് കഴുത്ത് ഇളക്കാത്ത, പരിച്ഛേദനം ചെയ്യാത്തവരെ പോലെ. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് പഴയ ഉടമ്പടിയിലെ ഒരു പ്രധാന ഘടകമാണ് പുരുഷന്മാർ ചെയ്യേണ്ടിയിരുന്ന പരിച്ഛേദനം. 17:10. പുതിയ നിയമത്തിൽ, പുതിയ ഉടമ്പടിയിൽ ആ വ്യവസ്ഥ റദ്ദായി. 5:6. ഇന്നലെ നാം ദൈവിക മുദ്രണങ്ങളെ ധ്യാനിക്കുകയായിരുന്നല്ലോ. പരിച്ഛേദനം ശരീരത്തിൽ പേറുന്ന ഒരു മായാത്ത മുദ്രയാണ്, ലിംഗാഗ്ര ചർമ്മം ഛേദിച്ചു കളയുക വഴി. എന്നാൽ അത് കേവലം ഒരു ശാരീരിക അടയാളമായി മാത്രമല്ല ദൈവം നിയോഗിച്ചത്. നിയമാവർത്തനം 10:16, ജെറമിയ 4:4 എന്നിവ ഹൃദയത്തെ തന്നെയാണ് പരിച്ഛേദനം ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. റോമർ 2:29, അപ്പോസ്തല പ്രവർത്തനം 22:16, ഗലാത്യർ 3:27, 1 പത്രോസ് 3:21 എല്ലാം ഈ അർത്ഥത്തെ ദ്യോതിപ്പിക്കുകയും ചെയ്യുന്നു. അത് ആത്മാവിലുള്ള ഒരു മുദ്രണത്തിൻ്റെ സൂചനയാണ്. ദൈവിക ഉടമ്പടി, ദൈവം ഹൃദയത്തിൽ എഴുതിയതിൻ്റെ മായാത്ത മുദ്ര. ജെറമിയ 31:31. കൊളോസ്യർ 2:10-12 വരെയുള്ള ഭാഗങ്ങൾ ശ്ലീഹ ജ്ഞാനസ്നാനത്തെ ആത്മാവിൻ്റെ പരിചേതനമായി വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീക്ഷ്ണമതികളായ ആഢ്യന്മാരായ തൻ്റെ യഹൂദ പ്രതിയോഗികളെ സ്തെഫാനോസ് അപരിചേതിതർ എന്ന് വിളിക്കുമ്പോൾ അവർക്കതൊരു കടുത്ത അപമാനമായി തോന്നുന്നു. അവരുടെ ഹൃദയം കീറിമുറിക്കപ്പെടുന്നു. ദിയാപ്രിയോ, അപ്പോസ്തല പ്രവർത്തനം 7:54. പക്ഷേ കോപം കൊണ്ടാണെന്ന് മാത്രം. ഈ കീറിമുറിയൽ മോശയും പ്രവാചകരും ഓർമ്മിപ്പിച്ചതുപോലെ ഹൃദയം പരിചേതനം ചെയ്യപ്പെടുന്നതിൻ്റെ കീറിമുറിയലായിരുന്നെങ്കിൽ അവർ കോപാക്രാന്തരായി സ്തെഫാനോസിനെ കല്ലെറിയുകയില്ലായിരുന്നല്ലോ, പരിശുദ്ധാത്മാവിനെ നിരാശപ്പെടുത്തുകയില്ലായിരുന്നല്ലോ. പരിച്ഛേദനം വിശ്വാസത്തിൻ്റെ ഒരു മുദ്രയാണ്. യഥാർത്ഥത്തിൽ വിശ്വാസം ആന്തരിക മുദ്രണമാണ് ആഗ്രഹിക്കുന്നത്. ജനനേന്ദ്രിയത്തിൻ്റെ മേൽ ദൈവം ക്ഷതമേൽപ്പിച്ചതുപോലെയാണ് ആ ആചാരം. ആ മുറിവുണങ്ങും വരെ സന്ധതികൾ ഉണ്ടാകില്ല. എന്നാൽ ദൈവം തന്നെ അത് സുഖപ്പെടുത്തുമ്പോൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും തീരത്തെ തരിമണ്ണ് പോലെയും സന്ധതികൾ ഉണ്ടാകുന്നു. ഇതൊന്നും ശാരീരിക പ്രജനനത്തെ മാത്രം കുറിക്കുന്ന കാര്യങ്ങളല്ലെന്ന് പറയേണ്ടതില്ലല്ലോ. വിശ്വാസികളെ ജനിപ്പിക്കുന്നത് പിതാവായ ദൈവമാണ്. ഇതാണ് ഈ ബാഹ്യ അടയാളത്തിൻ്റെ ആന്തരികാർത്ഥം. ഇന്ന് ഈശോ പറയും പോലെ, നിങ്ങൾക്ക് മരുഭൂമിയിൽ മന്ന തന്നത് മോശയല്ല, പിതാവായ ദൈവമാണ്. അവരുടെ കാഴ്ചകൾ മോശയെ കടന്ന് ദൈവപിതാവിലേക്ക് എത്തുന്നില്ല എന്നതാണ് വിചിത്രം. എന്നാൽ കല്ലേറ്റ് പൊളയുമ്പോഴും സ്തെഫാനോസിൻ്റെ നോട്ടം സ്വർഗത്തെ തുളച്ചു ചെല്ലുന്നു. സ്വർഗം തുറക്കുന്നത് അവൻ കണ്ടു. അവിടെ മഹത്വത്തിൽ വിരാജിക്കുന്ന മനുഷ്യപുത്രനെയും അടിമത്തത്തിന്റെ നാടായ ബാബിലോണിൽ ദാനിയൽ പ്രവാചകൻ കണ്ടിരുന്നു ഇപ്രകാരം മനുഷ്യപുത്രനെ. ഇവിടെ ഇതാ ആ രക്ഷകൻ മനുഷ്യപുത്രൻ നമ്മുടെ ഇടയിൽ പ്രകാശമായി വന്നിട്ടും ജനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞങ്ങൾ അബ്രഹാത്തിന്റെ മക്കളാണ്, ഞങ്ങൾ ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. യോഹന്നാൻ 8:33. അവർ ശരീരത്തിൽ പേറുന്ന ഈ പരിച്ഛേദന മുദ്ര അവരെ സ്വന്തമാക്കിയ ദൈവത്തിനോടുള്ള സമർപ്പണത്തിന്റെ ഹൃദയമുദ്ര കൂടിയാണെന്ന് അവർ മറന്നുപോകുന്നു. അവർ ശരീരത്തിൽ കുടുങ്ങിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ നിത്യജീവന്റെ അപ്പത്തെ അവർ കാണുന്നില്ല. യോഹന്നാൻ 6:30 മുതൽ. അവർ ഇപ്പോഴും അടയാളങ്ങൾ സെമേയ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടത്ര അടയാളങ്ങൾ ഇതിനകം കിട്ടിയിട്ടില്ലാത്തതുപോലെ. കാഴ്ചയുടെ കുഴപ്പമാണത്. സ്വർഗം തുറക്കുന്നതും ദൂതന്മാർ മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങുന്നതും കയറുന്നതും നീ കാണും. നാഥൻ നഥാനയലിനോട് പറഞ്ഞ് വരാനിരിക്കുന്ന വലിയ കാഴ്ചകൾ അതായിരുന്നു. യോഹന്നാൻ 1:50. ഇന്നിതാ സ്തെഫാനോസ് അത് കാണുകയാണ്. ദൈവദൂതന്മാർ വഴി നൽകപ്പെട്ട കൽപ്പനകൾ പോലും ഈ ജനം തിരസ്കരിക്കുന്നല്ലോ, അവൻ വിതുമ്പിക്കൊണ്ട് പറയുകയാണ്. മനുഷ്യപുത്രനെ കണ്ടില്ലെങ്കിലും അവനെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവദൂതന്മാരെയെങ്കിലും നാം ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇന്ന് സങ്കീർത്തനം 31 ക്രൂശിതന്റെ കീർത്തനം. നാഥന്റെ അന്ത്യമൊഴികൾ അതിൽ നിന്ന് അടർത്തിയെടുത്താണ് അവിടുന്ന് ഉരുവിട്ടത്. ഇന്ന് സ്തെഫാനോസിന്റെ മരണമൊഴികളിലും തന്റെ നാഥന്റെ തേൻമൊഴിക്കണങ്ങളാണ് ഇറ്റുന്നത്. അങ്ങേക്കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറയുമ്പോഴും ഈ പാതകം ഇവരോട് പൊറുക്കണമേ എന്ന് പറയുമ്പോഴും ആക്രോശങ്ങളുടെ പെരുക്കത്തിലും പാഞ്ഞുവരുന്ന കല്ലുകളുടെ സീൽക്കാരത്തിനിടയിൽ പോലും ലൂക്ക രേഖപ്പെടുത്തുന്നു, എന്നിട്ട് അവൻ ഉറങ്ങിയെന്ന്. എത്ര സുന്ദരമായൊരു പ്രയോഗം! ഉറക്കം, കൊയ്മേസിസ്. 1 കൊരിന്തോസ് 15:20, നാഥനെ വിളിക്കുന്നത് ഉറങ്ങിയവരിൽ നിന്നുള്ള ആദ്യ ഫലമെന്നാണ്. ജെയ്റോസിന്റെ മകളെക്കുറിച്ച് നാഥൻ പറഞ്ഞു, അവൾ ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല. ലൂക്ക 8:52. ലാസറിന്റെ മരണവാർത്തയെ അറിഞ്ഞ് നാഥൻ പറഞ്ഞു, യോഹന്നാൻ 11:11, എന്റെ പ്രിയൻ ലാസർ ഉറങ്ങിപ്പോയി, അവനെ ഉണർത്താനായി നമുക്ക് പോകാം. അപ്പോൾ ശിഷ്യർ പറഞ്ഞു, നാഥ, അവൻ ഉറങ്ങുകയാണെങ്കിൽ അവൻ തീർച്ചയായും ഉണരുമല്ലോ. ശരീരങ്ങളുടെ ഉയർപ്പിനെയും നാഥന്റെ ഉയർപ്പിനെയും കുറിച്ച് പിൽക്കാലത്ത് ശിഷ്യന്മാർ പഠിപ്പിക്കുന്നതിന്റെ എല്ലാം ഒരു വിത്ത് ഇവിടെ മുളപൊട്ടുകയാണ്.
പക്ഷെ അതിനു മുൻപ് ആ വിത്ത് നിലത്ത് വീഴണം. ഉടൻ തന്നെ തോമാശ്ലീഹ പറഞ്ഞതുപോലെ, വരൂ നമുക്ക് അവനോടൊപ്പം പോയി മരിക്കാം. സുന്ദരമായൊരുറക്കം ഈ മരണം.